കേരളത്തിലെ സാമൂഹ്യ നിലയിൽ ബാങ്കിംഗ് ഇടപാട് എന്ന് പറയുന്നത് എല്ലാം കമേഴ്ഷ്യൽ ബാങ്കുകൾ മാത്രം നിർവഹിക്കുന്നതല്ല. അതിൽ നല്ലൊരു ഭാഗം സഹകരണ ബാങ്കുകളാണ് നിർവഹിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും സഹകരണ ബാങ്കുകളും അതിന്റെ ശാഖകളും പ്രവർത്തിക്കുന്നുണ്ട്. സമ്പൂർണ ബാങ്കിംഗ് ആ ഒരു നിലയിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞത് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇപ്പോ സഹകരണ ബാങ്കുകളെ ആകെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ശ്വാസം മുട്ടിക്കൽ മാത്രമല്ല, ഈ സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള ബോധപൂർവമായൊരു നീക്കമായിട്ട് വേണം കണക്കാക്കാൻ. ഇതിന്റെ പിന്നില് വ്യക്തമായൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് സംശയിക്കേണ്ടത്. കാരണം കേരളത്തിലെ BJP യുടെ നേതാക്കള് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവര് പറയുന്നത് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഒരു കള്ളപ്പണത്തിന്റെ കേന്ദ്രമാണെന്നാണ്. ഇതിൽ പരം ഒരു അസംബന്ധം പറയാനില്ല. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്കും സഹകരണ മേഖലയെ സാധാരണഗതിയിൽ തള്ളിപ്പറയാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെല്ലാം ജീവിക്കുന്ന ഓരോ പ്രദേശത്തുള്ള നിലനോക്ക്, അവിടുത്തെ സഹകരണ സ്ഥാപനം കണ്ടിട്ടാണല്ലോ നമ്മളെല്ലാവരും വളർന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സഹകരണ മേഖലയെക്കുറിച്ച് അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു നാട്ടിൽ നിന്ന് ഒരു പറ്റം BJP നേതാക്കൾ ഇത് മുഴുവൻ നശിച്ചു പോകേണ്ട ഒന്നാണ് എന്ന് പറയുന്നത് ഇത്തരം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലാതെ പറയാൻ പറ്റില്ല. അപ്പൊ അതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ള കാര്യങ്ങളില്ലേ, ഓരോ സഹകരണ സ്ഥാപനവും അവിടെയുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നത് അവര് നടത്തുന്ന ജനസേവനപരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ കള്ളപ്പണക്കാർക്ക് വിളയാടാനുള്ളൊരു കേന്ദ്രമല്ല കേരളത്തിലെ സഹകരണ മേഖല. BJP യുടെ പരസ്യപ്രഖ്യാപനം വന്നിട്ടുള്ളത് ഈ സഹകരണ മേഖല തകർന്നോട്ടെ എന്നാണ്. ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ കേരളത്തിലെ സഹകരണ മേഖല തകർന്നോട്ടെ. എങ്ങനെയാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പോകുന്നത്, അഴിയുന്നത്? അപ്പൊ അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. കേരളത്തിലെ സഹകരണ മേഖല പൂർണ്ണമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു മേഖലയാണ്. കാരണം അത് ജനങ്ങളുടെ ഒരു മേഖലയാണ്, ജനങ്ങൾ വളർത്തിയെടുത്ത മേഖലയാണ്, ജനങ്ങളുടെ പങ്കാളിത്തത്തിന്റെ ഭാഗമായി വളർന്നു വന്നതാണ്. ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് കുറെ കള്ളപ്പണം അതിൽ വന്നിട്ട് നിറഞ്ഞതല്ല. കേരളത്തിലെ സഹകരണ മേഖലയുടെ ചരിത്രം പരിശോധിച്ചാൽ പടിപടിയായിട്ടാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അത്തരമൊരു സ്ഥാപനത്തെ തെറ്റായി ചിത്രീകരിക്കാൻ പാടില്ല. മറ്റു കാര്യങ്ങൾ നിയമപരമായ പരിശോധന ആർക്കും നടത്താലോ, അതിന് ആർക്കാ ഇവിടെ തടസ്സം? സഹകരണ മേഖല എന്ന് പറയുന്നത് ഒരു നിയമത്തിനും വിധേയമല്ലാതെ പ്രവർത്തിക്കുന്നതല്ല. കേരള നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണത്. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. അപ്പൊ ഈ നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുക തന്നെ വേണം. കേരളത്തിലെ സഹകരണ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു പോകണം. ഈ പറയുന്ന സഹകരണ ബാങ്കിലെ ഇടപാടുകാര് പൊതുവിൽ അതത് പ്രദേശത്തുള്ളവരും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവരും ഒരു കള്ളപ്പണത്തിന്റെ വക്താക്കളല്ലാത്തവരുമായിട്ടുള്ളവരാണ്. ഇനി കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കാമോ? ആർക്കാ അതിന് തടസ്സം? അത് കള്ളപ്പണത്തിന്റെ ആൾക്കാര് എവിടെയും കൊണ്ടുപോയി നിക്ഷേപിക്കാമോ?
അങ്ങനെ നിക്ഷേപിച്ചവരെ കണ്ടെത്താനല്ലേ ഗവൺമെന്റ് നിൽക്കുന്നത്? കള്ളപ്പണക്കാരൊക്കെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടാണ് രക്ഷപ്പെടാൻ പോകുന്നത്. കള്ളപ്പണം നിക്ഷേപിക്കാൻ വേറെ കള്ളപ്പണക്കാർക്ക് മാർഗങ്ങളില്ലേ? ആ മാർഗമല്ലേ അവർ സ്വീകരിക്കുക?